അപ്പൊ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ സാരി കണ്ടു നോക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡിലാണ് നമ്മളുടെ ഫസ്റ്റ് സാരി വന്നേക്കുന്നത്. ബോഡി കളർ നമുക്ക് വരുന്നത് ടിഷ്യൂ, അതുപോലെ തന്നെ റെഡൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ബോഡി കളറാണ് ഈ ഒരു പെർട്ടിക്കുലർ സാരിയിൽ വന്നിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. നമുക്ക് ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ഇതിനകത്ത് ഗോൾഡൻ ഷെയ്ഡ് തന്നെയാണ്, റെഡൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് സിൽവർ സരിയിലുള്ള ഒരു സിഗ്സാഗ് പാറ്റേൺ ആണ് സാരിയുടെ ബോഡിയിൽ ഫുള്ള് നമുക്ക് വീവ് ചെയ്ത് പോയിട്ടുള്ളത്. ആൻഡ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണിത്. ആൻഡ് സാരിയുടെ ബോർഡേഴ്സ് വരുന്നത് നല്ല റെഡ് ഷെയ്ഡിലാണ്, നല്ല ബ്രൈറ്റ് ആൻഡ് ഡീപ്പ് റെഡ് ഷെയ്ഡിലാണ് നമുക്ക് ബോർഡേഴ്സ് വന്നേക്കുന്നത്. അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നല്ല ബ്രൈറ്റ് ഗോൾഡൻ സരിയിലുള്ള വീവിംഗ് ആണ് ബോർഡറിൽ വന്നേക്കുന്നത്. രണ്ട് സൈഡിലും നമുക്ക് സെയിം സരി ബോർഡേഴ്സ് ആണ് വന്നേക്കുന്നത്. രണ്ടും മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ബോർഡേഴ്സ് ആണ്. എഡ്ജസിലായിട്ട് നമുക്ക് ആ ഒരു റെഡ് എടുത്ത് കാണുന്ന പോലെ ഒരു ജാമുൻ വരുന്ന പോലെയാണ് ഈ ഒരു സാരിയുടെ ബോർഡേഴ്സ് ഫിനിഷ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഇനി ഇതിൻ്റെ പല്ലു കണ്ടു നോക്കാം. നല്ല ഹെവി ആയിട്ടുള്ള പല്ലുവാണ്. പല്ലുവിൽ നമുക്ക് ഗോൾഡൻ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. റെഡൂടെ മിക്സ്ഡ് ആയിട്ടാണെങ്കിലും ഗോൾഡൻ ഹൈലൈറ്റ് ചെയ്ത് വരുന്ന പല്ലുവാണ്. ട്രഡീഷണൽ പാറ്റേൺസ് ഒക്കെ മിക്സ് ചെയ്ത് വീവ് ചെയ്തിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള പല്ലുവാണ് ഈ ഒരു സാരിക്ക് വന്നിട്ടുള്ളത്. ആൻഡ് ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് കാണാം. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് ആ ഒരു ഗോൾഡും റെഡൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന പ്ലെയിൻ ബോഡിയും സാരിയുടെ സെയിം ബോർഡേഴ്സും വരുന്ന പോലെയാണ് ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. സാരിയുടെ പ്രൈസ് കണ്ടു നോക്കാം. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 16,500 rupees. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലെ നെക്സ്റ്റ് സാരി കണ്ടു നോക്കാം. വീണ്ടും ആ ഒരു റെഡും ഗോൾഡൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് അടുത്തതും. ബട്ട് ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് റെഡ് വിസിബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ആൻഡ് സാരിയുടെ ബോഡിയിൽ ഫുള്ളായിട്ട് നമുക്ക് സിൽവർ കളറിലുള്ള വീവിംഗ് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ബോഡിയിൽ നമുക്ക് ബേസ് വന്നിരിക്കുന്നത് ഗോൾഡും റെഡും ആണെങ്കിലും റെഡ് നല്ല വിസിബിലിറ്റി ഉള്ള രീതിയിലുള്ള വീവിംഗ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഫ്ലോറൽ പാറ്റേണും അതുപോലെ തന്നെ പേസ്ലി പാറ്റേൺസിൻ്റെയും ഇൻട്രിഗേറ്റ് ആയിട്ടുള്ള വീവിംഗ് ആണ് ബോഡിയിൽ വന്നിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു സാരിയാണ്. ആൻഡ് ലാസ്റ്റ് സാരി പോലെ തന്നെ ഇതിൻ്റെയും രണ്ട് സൈഡിലെയും ബോർഡേഴ്സ് സെയിം തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഫ്ലോറൽ പാറ്റേണും അതുപോലെ തന്നെ ട്രഡീഷണൽ പാറ്റേൺസും ഒക്കെ വന്നിട്ടുള്ള ഒരു ബോർഡറാണ്. റെഡിലാണ് രണ്ട് സൈഡിലും നമുക്ക് ബോർഡേഴ്സ് വന്നിരിക്കുന്നത്. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ആ ഒരു കളറാണെങ്കിലും അതുപോലെ തന്നെ ബോർഡേഴ്സ് വീവിംഗ് ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു സാരിയാണിത്. ആൻഡ് ഇനി നമുക്ക് ഇതിൻ്റെ പല്ലു കണ്ടു നോക്കാം. ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. പല്ലുവിലും നമുക്ക് നല്ല ഹെവി വീവിംഗ് ആണ് വന്നിരിക്കുന്നത്. ക്രിസ് ക്രോസ് ഡയമണ്ട് പാറ്റേണും അതുപോലെ തന്നെ ട്രഡീഷണൽ പാറ്റേൺസും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹെവി പല്ലുവാണ്. ഗോൾഡ് ആൻഡ് റെഡിൻ്റെ ഇതിൽ പല്ലുവിൽ നമുക്ക് ഗോൾഡാണ് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത്. അതിനകത്ത് സിൽവർ ജരി വരുന്നുണ്ട്, അതുപോലെ തന്നെ റെഡ് കളറിലുള്ള മീനാക്കാരി വരുന്നുണ്ട്. അങ്ങനെ നല്ല ഹെവി ആയിട്ട് വീവ് ചെയ്തിട്ടുള്ള ഒരു പല്ലുവാണ് ഇതിൽ വന്നേക്കുന്നത്. ആൻഡ് ബ്ലൗസ് പീസ് ലാസ്റ്റ് സാരി പോലെ തന്നെ റെഡും ഗോൾഡൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന പ്ലെയിൻ ബോഡിയും സാരിയുടെ സെയിം ബോർഡേഴ്സുമാണ് ഇതിലും ബ്ലൗസിൽ വന്നിട്ടുള്ളത്. പ്രൈസ് ലാസ്റ്റ് സാരിയുടെ സെയിം തന്നെയാണ്, 16,500 ആണ് ഈ ഒരു പെർട്ടിക്കുലർ സാരിയുടെയും പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലെ നെക്സ്റ്റ് സാരി കണ്ടു നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. നോർമലി നമുക്ക് അങ്ങ് ടിഷ്യൂവിൽ വരാത്ത ഒരു കളർ സ്കീമിൽ വരുന്ന സാരിയാണ്. ഇതിൻ്റെ ബോഡി കളർ നമുക്ക് വന്നേക്കുന്ന ഒരു പേർപ്പിൾ ഷെയ്ഡിലാണ്. പേർപ്പിളും ഗോൾഡൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു ബോഡി കളറാണ് ഈ ഒരു പെർട്ടിക്കുലർ സാരിയിൽ വന്നേക്കുന്നത്. അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഫ്ലവർ ബോ പോലെയുള്ള ഒരു പാറ്റേൺ ആണ്. അതിൽ മീനാക്കാരി സെൽഫ് കളറിലുള്ള മീനാക്കാരി, അതുപോലെ തന്നെ സിൽവർ കളറിലുള്ള ഒരു സെറ്റ്, അതിൻ്റെ ഇടവിട്ടിടവിട്ട് സിൽവറും ഗോൾഡിൻ്റെയും ഇടവിട്ട് പോകുന്ന രീതിയിൽ ആ ഒരു പാറ്റേൺ വീവിംഗ് വന്നിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു സാരിയുടെ ബോഡി വീവിംഗ് വന്നിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് സാരീസ് പോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലെയും ബോർഡേഴ്സ് ഒരുപോലെയാണ്, ഒരേ സൈസാണ് വന്നിരിക്കുന്നത്. റാണി പിങ്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെയും ബോർഡർ വന്നിരിക്കുന്നത്. അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഗോൾഡൻ സരിയിലുള്ള ട്രഡീഷണൽ പാറ്റേൺ വീവിംഗ് ആണ് സാരിയുടെ രണ്ട് സൈഡിലും നമുക്ക് വന്നിട്ടുള്ളത്. നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഈ സാരീസ് ഒക്കെ നമ്മൾ ഉടുക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാകുക. വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരിയാണ്. ഇത് ഈ പറഞ്ഞ പോലെ ടിഷ്യൂ സാരീസ് ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണമെങ്കിലും, ബ്രൈഡ്സിനും അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും പെർച്ചേസ് ചെയ്ത് കൊടുത്താൽ വളരെ ഒരു ഡിഫറെൻ്റ് ലുക്ക് വരുന്ന ഒരു സാരി ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ പല്ലു വന്നേക്കുന്നത് ആ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലാണ്. റാണി പിങ്കും ഗോൾഡൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന പല്ലുവാണ്. അതിനകത്ത് മൾട്ടി ലെയർഡായിട്ട് മൾട്ടിപ്പിൾ പാറ്റേൺസ് വരുന്ന വീവിംഗ് ആണ് സാരിയുടെ പല്ലുവിൽ വന്നേക്കുന്നത്. ലാസ്റ്റ് സാരീസ് പോലെ തന്നെ വളരെ ഹെവി ആയിട്ടുള്ള വീവിംഗ് തന്നെയാണ് ഇതിൻ്റെ പല്ലുവിലും വന്നിട്ടുള്ളത്. ഈ ഒരു സാരിയുടെ ബ്ലൗസ് വരുന്നത് ആ ഒരു പല്ലുവിൻ്റെയും ബോർഡേഴ്സിൻ്റെയും സെയിം ഷെയ്ഡായിട്ടുള്ള റാണി പിങ്കിലാണ്. അതും ഗോൾഡൻ സരിയും അതുപോലെ തന്നെ ടിഷ്യൂ കൂടെ വീവ് ചെയ്തിട്ടുള്ള ട്രഡീഷണൽ സ്റ്റൈലിൽ വീവ് ചെയ്തിട്ടുള്ള ബ്ലൗസ് പീസാണ്. പ്ലെയിൻ ആണ് വരുന്നതെങ്കിലും ആ ഒരു വീവിംഗ് പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. ആൻഡ് സാരിയുടെ സെയിം ബോർഡേഴ്സ് ബ്ലൗസിലും പോകുന്നുണ്ട്. ഇതിപ്പോൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വരുമ്പോൾ വളരെ ഭംഗിയായിരിക്കും. ആ ഒരു കോമ്പിനേഷൻ ഇറ്റ്സെൽഫ് വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഫീല് തരുന്ന ഒരു കോമ്പിനേഷനാണ്.
ആൻഡ് ഡിഫറെൻ്റ് ആണ്. നമുക്ക് കോമൺ അല്ലാത്ത കളേഴ്സ് വേണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ഒരു ചോയ്സ് ആണ് ഈ ഒരു പർട്ടിക്കുലർ സാരി. ആൻഡ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 20,500 rupees ആണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് സാരി കണ്ടു നോക്കാം. ഇത് എടുത്തു പറയേണ്ട ഒരു സാരിയാണ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. ഇന്നത്തെ കളക്ഷനിലെ നല്ല ഒരു കളറാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അൺകോമൺ കളർ വരുന്ന ഒരു സാരിയാണ്. ഒരു റോയൽ ബ്ലൂ, ഡീപ്പായിട്ടുള്ള റോയൽ ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു സാരിയുടെ ഗോൾഡൻ ടിഷ്യൂ ആയിട്ട് മിക്സ് ചെയ്ത് വന്നേക്കുന്നത്. അതിൽ കുറച്ച് ബോഡിയിൽ നമുക്ക് കാണാൻ പറ്റും, ബോഡിയിൽ ഫുള്ള് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ വീവിംഗ് ആണ് വന്നേക്കുന്നത്. ഒരു സിഗ്സാഗ് ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള വീവിംഗ് ആണ്. അതിൽ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പാറ്റേൺസ് വീവ് ചെയ്ത് വരുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു ലൈക്ക് ഒരു എന്താ പറയുക, മലയുടെ ഹിൽസിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ സ്റ്റൈലിലാണ് മുകളിലേക്കും താഴേക്കും വരുന്ന രീതിയിൽ ആ ഒരു ബ്ലൂവും ഗോൾഡും സിൽവറും കൂടെ മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീവിംഗ് വരുന്ന ഒരു സാരിയാണിത്. ആൻഡ് മുകളിലത്തെ ബോർഡർ നമുക്ക് ഓൾമോസ്റ്റ് മീഡിയം സൈസ്ഡാണ് വരുന്നത്. ഡീപ്പായിട്ടുള്ള റോയൽ ബ്ലൂവിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഗോൾഡൻ ജെറിയിലുള്ള വീവിംഗ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് താഴത്തെ ബോർഡർ കുറച്ചുകൂടെ വിഡ്ത് ഉണ്ട്, മീഡിയം സൈസിൽ നിന്നും കുറച്ചുകൂടെ വിഡ്ത് ഉണ്ട്. അതിൽ മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള വീവിംഗ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. അതും ട്രഡീഷണൽ പാറ്റേൺസ് തന്നെയാണ് ഫോളോ ചെയ്ത് പോയിട്ടുള്ളത്. എഡ്ജസ്റ്റിൽ നമുക്ക് ആ ഒരു റോയൽ ബ്ലൂ ജാമനും വരുന്ന പോലെയാണ് ഇതിൻ്റെ വീവിംഗ് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കളർ ഇറ്റ്സെൽഫ് വളരെ ഹെവി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് ഈ ഒരു സാരിക്ക് വരുന്നത്. ഇതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് സാരി, ടിഷ്യൂ സാരി വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ചോയ്സ് ആണ്. ആൻഡ് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. പല്ലുവിൽ നമുക്ക് ആ ഒരു ഗോൾഡ് ഹൈലൈറ്റ് ചെയ്ത് വരുന്ന പോലെയാണ്. ബേസ് നമുക്ക് ഗോൾഡും ബ്ലൂയുടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ബേസ് ആണെങ്കിലും മൾട്ടി ലെയേർഡ് ആയിട്ട് ഗോൾഡൻ ജരിയിലുള്ള നല്ല ഹെവി ആയിട്ടുള്ള വീവിംഗ് വരുന്ന ഒരു പല്ലുവാണ്. ആൻഡ് ഇനി ബ്ലൗസ് പീസ് കണ്ടു നോക്കാം. പല്ലുവിൻ്റെ ആ ഒരു സെയിം ഷെയ്ഡിലാണ് ബ്ലൗസും വരുന്നത്. ആ ഒരു ബ്ലൂവും ഗോൾഡൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ബ്ലൗസ് പീസാണ്. ആൻഡ് സാരിയുടെ സെയിം ബോർഡേഴ്സ് ആണ് ബ്ലൗസിലും പോകുന്നത്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഡിഫറെൻറ്റ് ടിഷ്യൂ സാരി വേണമെന്ന് ആഗ്രഹമുള്ള ബ്രൈഡ്സിനും അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റിയ, ഇച്ചിരി ഹെവി സാരീസ് വേണമെന്ന് ആഗ്രഹമുള്ള ആർക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റിയ സാരിയാണ് ഇന്നത്തെ ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 22,500 rupees ആണ്. ഇന്നത്തെ നമ്മളുടെ കളക്ഷനിലെ ലാസ്റ്റ് സാരിയാണിത്. ഇതിലേതെങ്കിലും സാരീസ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം, അതിലേക്ക് ഒരു മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ നമുക്ക് DM ചെയ്യുകയോ ചെയ്താൽ മതി. അതല്ല നേരിട്ട് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ട്രിവാൻഡ്രത്ത് വഴുതക്കാടാണ് ഞങ്ങളുടെ സ്റ്റോർ വരുന്നത്. അവിടേക്ക് നേരിട്ട് വന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക് യു.